ഹായ്, എല്ലാ കൂട്ടുകാർക്കും വെറൈറ്റി കിച്ചൺ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല നാടൻ അപ്പമാണ്. സാധാരണ ബോയ്സൊക്കെ ബാച്ചിലേഴ്സൊക്കെ അപ്പം ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് പ്രവാസികൾ കറക്റ്റായിട്ട് റെഡി ആവാറില്ല. ഇനി അങ്ങനെ ഒരു പേടിയേ വേണ്ട, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സോഫ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമുക്ക് അപ്പം ഉണ്ടാക്കാനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഞാനിവിടെ രണ്ട് കപ്പ് ഈ കപ്പിന് രണ്ട് കപ്പ് പച്ചരി ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം അവിടെ കുതിർത്താനായിട്ട് നമുക്കൊരു പാത്രത്തിനായിട്ട് ഇട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇപ്പോൾ രാവിലെ ഞാൻ കുതിർത്ത് വെച്ചിരുന്ന പച്ചരിയും ഉഴുന്നും ഉലുവ എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഊറ്റിയെടുത്തിരിക്കുകയാണ്. വെള്ളമെല്ലാം എടുത്ത് കളഞ്ഞു. രാവിലെ വെള്ളത്തിലിട്ട് വെച്ചു, വൈകിട്ട് വെള്ളം ഊറ്റിട്ട് അരച്ചെടുക്കും. രാവിലെ കറക്റ്റ് പാകത്തിന് നമുക്ക് അപ്പം ചൂടാനുള്ള പാകത്തിന് മാവ് റെഡിയായി കിട്ടും. അപ്പം ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ, നമ്മൾ അരി ഇളന്ന അതേ കപ്പിന് മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കപ്പല്ല, മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, തേങ്ങ തിരുമ്മിയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ കുറച്ച് ചോറും എടുത്തിട്ടുണ്ട്, മുക്കാൽ കപ്പ് ചോറ്. തേങ്ങയുടെ അളവിനെ തന്നെ ചോറും എടുത്തിട്ടുണ്ട്. ഇനി എടുത്തു വച്ചിരിക്കുന്ന എല്ലാം നമുക്ക് ഒരു ജാറിലാക്കി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു തരി പോലും ഇല്ലാതെ അരഞ്ഞു വരണം, എന്നാലേ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പച്ചരിയുടെ കൂട്ടത്തിൽ തന്നെ തേങ്ങയും ചോറൂടെ അതേ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. കാര്യം ഇതിൻ്റെ അതേ മട്ടത്തിന് വെള്ളം നിൽക്കണം. ഇതേ ലെവലിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ഒരു ലെവലിലാണ് വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പത്തിനുള്ള മാവ് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഒരു തരി പോലും ഇല്ലാതാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനിയും മാവിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് രാവിലെ എടുത്ത് അപ്പച്ചിടാം. അപ്പോൾ ഇന്നലെ നമ്മൾ അരച്ചു വെച്ച മാവ് ഇന്നിപ്പം നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂണിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് ലൂസാക്കി എടുക്കണം മാവ്. ഇപ്പോൾ മാവ് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് നമുക്കിനിതൊരു നമുക്ക് ആവശ്യത്തിന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് അപ്പം ചൂടാനുള്ള ആവശ്യത്തിന് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ചരുവ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് എത്രയാണോ അപ്പം അപ്പത്തിന് ആവശ്യം അത്ര എണ്ണം ചുട്ടാൽ മതിയല്ലോ. അപ്പം ഞാൻ ഇവിടെ ഒരു അഞ്ചാറ് അപ്പം ചുടാൻ വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഒരു കുഴിയുള്ള തവി വേണം എടുക്കാൻ, കേട്ടോ. കുഴിയുള്ള തവി ഇട്ടാണ് പോരാ. അപ്പം നമുക്ക് കറക്റ്റ് അളവിനുള്ള ഇത്, കാര്യം ഒരു തവി മാവ് ഒഴിച്ചാൽ മതി ഒരു അപ്പത്തിനായിട്ട്. അതാണ് കറക്റ്റ് അളവ്, അതാണ് നമ്മൾ ഈ കുഴിയുള്ള തവി തന്നെ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് അപ്പച്ചിട്ടുള്ള ആവശ്യത്തിലുള്ള മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് മാവ് ഞാൻ കോരിയെടുക്കണം സ്പൂൺ വെച്ചിട്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉപ്പും സോഡാപ്പൊടി ഇട്ട് ഇത് എനിക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഉപ്പും സോഡാപ്പൊടി നന്നായിട്ട് മെൽറ്റായി വരാൻ നേരത്ത് ഈ നമ്മൾ ആ സ്പൂണിലെ മാവ് നന്നായിട്ട് പതഞ്ഞ് വരുന്ന പോലെ നമുക്ക് തോന്നും. ഇതേ രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഇത് നമുക്ക് നേരെ ചരുവത്തിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് മാവ് ഫുള്ളായിട്ട് മിക്സായിക്കോളും. നമ്മളല്ലെങ്കിൽ പൊടി ഡയറക്റ്റായിട്ട് നമ്മൾ എടുത്ത് നമ്മൾ മാവിലേക്ക് ഇട്ടിട്ട് പിന്നെ മിക്സ് ചെയ്തെന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് മെൽറ്റായി കിട്ടത്തില്ല ഉപ്പും സോഡാപ്പൊടി. ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പേടിയേ വേണ്ട, ഉപ്പും സോഡാപ്പൊടി എല്ലാ സ്ഥലത്തും നല്ല പാകമായിട്ട് കറക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് അപ്പച്ചൂടാനുള്ള മാവ് കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുടാനായിട്ട് ഒരു അപ്പച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് അപ്പച്ചട്ടി ചൂടാകുന്നത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ട് നമുക്ക് ലേയി അപ്പത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് കറക്റ്റ് റൗണ്ട് കറക്റ്റ് ഇങ്ങനെ കറക്റ്റ് ഒറ്റ റൗണ്ട് മതി. ഇത് നേരെ ആ മാവ് സെൻറ്ററിലോട്ട് കഴിഞ്ഞു. അപ്പം നന്നായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മൾ അടുത്ത അപ്പം റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ മട്ടൻ കറിയാണ് റെഡി ആക്കിയിരിക്കുന്നത്. മട്ടൻ കറി ഏകദേശം റെഡി ആയിട്ടോ, നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ മീൻ കറിയാണ്. തലേ ദിവസം മീൻ കറി, മീൻ പുളി, ചാളപ്പുളിയൊക്കെ കഴിക്കാൻ അപ്പത്തിനോട് നല്ല ഇഷ്ടമാണ്. അതുപോലെ ചമ്മന്തിക്കറി അടിപൊളിയാണ് അപ്പത്തിനോട്, നല്ല കോമ്പിനേഷനാണ്. ഇന്ന് മടക്കൻ കുട്ടിയാണ് കഴിക്കുന്നത്. നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്നെ ഇതുപോലുള്ള നല്ല നല്ല വെറൈറ്റി ഫുഡ് വീടുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.